വീടിന്റെ മേളിൽ കയറാൻ സൗകര്യമുള്ളവരെല്ലാവരും തന്നെ ഇത്തരം കൃഷി ചെയ്തേ മതിയാവും. കാരണം അത്രക്ക് വൈബാണ്. തീരെ അവരോടുന്നുണ്ട് കേട്ടാ. ഇപ്പൊ വീടിനൊക്കെ രാവിലെ ഒക്കെ ഇറങ്ങി മുറ്റത്തായിട്ട് മുമ്പുള്ള ഒരു ഭംഗി നോക്കിയാൽ, ഇവിടെ ഇപ്പൊ ഒരു 1.5 ഏക്കർ സ്ഥലമാണ്. ഇപ്പൊ ഒരു 10 സെന്റ് ഉള്ള തോട്ടാണെങ്കിൽ പോലും ഇത്തരം കൃഷികൾ എപ്പോഴും നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്നതും വരുമാനം നൽകുന്നതാണ്. ദേ ഇവിടെ ഉണ്ടല്ല മുളകും ചീരയുമാണ് നട്ടിരിക്കുന്നേട്ടാ. അപ്പൊ നമ്മളിന്ന് ചീര വിളവെടുക്കുകയാണ്. ഇപ്പൊ 1 മാസം കഴിഞ്ഞ ചീര നമ്മൾ വിളവെടുക്കണം. അപ്പം മുളക് പൂത്തി തുടങ്ങിയിരിക്കണേട്ടാ. അതെ ഇത് കണ്ട പടപട ഇങ്ങനെ പറിച്ചെടുക്കാം. വരമ്പ് കോരി കുമ്മായം ചേർത്ത് കൊടുക്കും. ഓർഗാനിക് വളങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ചാണപ്പൊടിയും കമ്പോസ്റ്റ് വളങ്ങളും കോഴിക്കാഷ്ടം ഒക്കെ നന്നായിട്ട് കൊടുത്തതിന് ശേഷം 30 സെന്റിമീറ്റർ അകലത്തിൽ സുഷിരങ്ങളുള്ള പൈപ്പ് ഉപയോഗിക്കും. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കവർ ചെയ്യും. അപ്പം അതിനുശേഷം PVC പൈപ്പ് ഉപയോഗിച്ച് ഹോൾട്ടതിന് ശേഷമാണ് ചെടികൾ നടുന്നത്. 2 ആഴ്ച പ്രായമുള്ള ചീരയുടെ തൈയും 1 മാസം പ്രായമുള്ള സിറ ഇനത്തിൽപ്പെട്ട മുളകും ഒരേപോലെ ചെയ്ത് ചീര ആദ്യം വിളവെടുക്കുകയും മുളക് 60 ദിവസം വിളവെടുക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി രീതിയാണിത്. ചീര പറിച്ച് കഴിഞ്ഞ് ഉള്ള സ്റ്റേജ് തന്നെട്ടാ. 35 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ മുളക് നട്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു ബന്ധം കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടാ ഇതേ എവിടെയൊക്കെ ചീര ഇപ്പൊ വിളവെടുത്തോണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ പ്ലാത്താങ്കര ചീരയാണ് ഇവിടെ കൃഷിയിരിക്കുന്നത്. ചെരപ്പ് ഉണ്ട. ഇതൊക്കെ നല്ല രീതിയാണ്. പക്ഷേ ഇങ്ങോട്ട് ഇവിടെയൊക്കെ കേടും ഉണ്ടാവും. ഇത് കണ്ടത് ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതെല്ലാം പറിച്ച് എല്ലാം മാറ്റി നല്ലത് മാത്രമാണ് പ്രധാനമായിട്ടും മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പറയുക. ഇതെല്ലാം മാറ്റി ഇതുണ്ട് നോക്കി. ഇതൊക്കെ കേടാ. ഓർഡർ തോറും ദേ നമ്മൾ ബന്ദി നമ്മൾ ചെയ്തിരിക്കണ്ട. ഇത് കണ്ട ഇതെല്ലാം മുട്ടിട്ട് തുടങ്ങി. മുളക് പൂടുമ്പോ ഉണ്ടല്ല ബന്ദി മിരിഞ്ഞു തുടങ്ങും. കേരളത്തിലെ ക്ലൈമറ്റ് മഴയും വെയിലും ഒക്കെ മാറി മറിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ കളകൾ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഈ പ്ലോട്ടൊക്കെ ഒരു വർഷത്തില് 1 ലക്ഷം രൂപയെങ്കിലും വേണം ഇതൊന്ന് ക്ലീൻ ചെയ്ത് എപ്പോഴൊന്ന് റെഡിയാക്കിയിടാൻ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ വളർന്ന് ക്ലിയർ ആയിട്ട് കാടായി വരികയും ചെയ്യും. അപ്പൊ അവിടെയാണ് ഈ കൃഷിയുടെ ഒക്കെ പ്രാധാന്യം. ഇപ്പൊ സ്വന്തമായിട്ട് സ്ഥലം ഉള്ളവരാണെങ്കിൽ അവരവർ തന്നെ ചെയ്യുക. സ്ഥലമുണ്ടായിട്ടും സമയമില്ലാത്തവർ ആണെങ്കിൽ തൊട്ടടുത്ത കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഫാർമേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പ്ലോട്ട് കിടക്കുകയും ചെയ്യും. കേരളത്തിലെ കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനും ഇതിലൂടെ കഴിയും. ഇത് മീൻ കൃഷി ചെയ്യണ കൊലാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ചീരയൊക്കെ കഴുകി അടുക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. 1 വർഷം ഉണ്ടല്ല 15 ലക്ഷം രൂപയുടെ ചീരയാണ് നമ്മൾ ഇടവേളയായിട്ട് മാത്രം ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ രീതിക്കൊക്കെ കൃഷിയാണെങ്കിൽ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ. അപ്പൊ മറ്റൊരു പുതിയ കൃഷി കാണുന്നവരെ. Bye-bye.